ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോയും ഫോട്ടോയും. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 30 സെക്കൻഡുള്ളൊരു വീഡിയോ ആണെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്താണെന്ന് നമ്മൾ അറിയാറില്ല. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കാറും ഇല്ല. ഇനി അറിയുന്നവർക്കാണെങ്കിൽ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ളതിലും കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരാണോ ഓർഡർ തന്നത് അവരുടെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് തെറ്റാതെയുള്ള നെയിമും അതുപോലെ തന്നെ മാരേജിൻ്റെ ഡേറ്റും വാങ്ങി വെക്കുക എന്നുള്ളതാണ്. ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല നല്ല ലെറ്റർ സ്റ്റൈലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നല്ല ലെറ്റർ സ്റ്റൈലുകൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലെറ്റർ സ്റ്റൈലിൽ ഒരു A4 ഷീറ്റിലേക്കാണ് ഈ ഒരു പിക്ചറിനെ ആദ്യം തന്നെ വരച്ചെടുക്കേണ്ടത്. ഈ ഒരു നെയിമും പിക്ചറും ഒക്കെ നമ്മൾ ഒരു A4 ഷീറ്റിലേക്ക് വൃത്തിയായിട്ട് എങ്ങനെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ അതേ ഒരു രൂപത്തിൽ നമ്മളൊരു A4 ഷീറ്റിലേക്ക് വരച്ച് വെക്കുക. ശേഷം ആ ഒരു A4 ഷീറ്റ് നമ്മൾ ബ്ലാക്ക് തീമിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ട് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യുക നമ്മളെ ഈ ഒരു മോഡലിനെ. അതിനുശേഷമാണ് നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നത്. ശേഷം നമ്മൾ ഈ ഒരു ചെയ്യുന്ന വർക്കുകളൊക്കെ സേവ് ദ ഡേറ്റ് എഴുതുന്നതും പിക്ചർ വരയ്ക്കുന്നതും അതുപോലെ തന്നെ ഈ നെയിം മോഡേണായിട്ട് എഴുതുന്നതും ഒക്കെ ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കുക. അവിടെയും ഇവിടെയായിട്ടുള്ള ഓരോ വീഡിയോകൾ, ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് വെക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു 30 സെക്കൻഡുള്ള വീഡിയോ ആക്കുന്നുണ്ടല്ലോ സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഇവിടെയായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ എടുത്ത് വെക്കണം. വേറെ ആരെ കൊണ്ടെങ്കിലും എടുത്ത് വെപ്പിച്ചാലും മതി. എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലെ നെയിം ഷബീബ് റഹ്മാൻ ആയിഷ മലൂഫ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലെറ്റർ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഈ ലെറ്റർ സ്റ്റൈലിന് എന്തെങ്കിലും പ്രത്യേക നെയിം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഒരു നല്ല ഭംഗിയായിട്ടുള്ള ലെറ്റർ സ്റ്റൈൽ തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ആർ ഗെറ്റിംഗ് മാരീഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ലെറ്ററിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിലോ കുറച്ചുകൂടി പിക്ചേഴ്സ് വരയ്ക്കണം എന്നുണ്ടെങ്കിലോ എങ്ങനെ വേണമെങ്കിലും കുറച്ചുകൂടി ഡെക്കറേഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ ഭംഗിയാക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് തീം വളരെയധികം എല്ലായിടത്തും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു തീമാണ് ഈ ഒരു ബ്ലാക്കും വൈറ്റും ഗോൾഡും വരുന്ന ഈ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്ററിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന കൂടുതലായിട്ട് എനിക്ക് ഓർഡർ വരുന്ന ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക 30 സെക്കൻഡുള്ള ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ഇതിലെ പാട്ടൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് യൂട്യൂബ് ആയതുകൊണ്ട് നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള രണ്ട് ഫോട്ടോ എടുത്തു വെക്കുക. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുവരേക്കും. ബൈ ബൈ.